ശ്രീ ആന്റണി രാജു ഈ കോടതി വിധി ആർക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് വേണു ഇനി നമ്മൾ ഈ കോടതി വിധിയെക്കുറിച്ച് സത്യം പറയാൻ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കാരണം ചത്തപിള്ളയുടെ ജാതകം നോക്കുമ്പോഴെയാണ് ഇതിനൊന്നും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പിളർപ്പുകളിൽ ഇത്തരം കോടതി വിധികൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല രണ്ട് കൂട്ടിനും രണ്ട് ഭാഗവും വേണമെങ്കിൽ നിയമപരമായിട്ട് വാദിച്ച് വേണമെങ്കിൽ രണ്ടു പേർക്കും കാരണം ആ നിയമത്തിൻ്റെ നൂലാമാലകൾക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ പാർട്ടി ഓഫീസിലെ കസേരയിൽ കയറരുതെന്ന് പറഞ്ഞു ജോസ് കെ മാണിക്ക് ആ ഉത്തരവ് കിട്ടുന്നതിന് ജോസ് കെ മാണി കാര്യ ഇരുന്നു ഇനി ജോസ് കെ മാണി കസേരി നിറക്കാൻ പറ്റണമെങ്കിൽ ഒരു ഓർഡർ വരണം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ സാങ്കേതികമാണ് കോടതി ഉത്തരവിൽ പറയുന്നു ഈ അധികാരം ഉപയോഗിക്കരുത് ആ കസേരയിൽ ഇരിക്കരുത് കമ്മിറ്റി വിളിക്കരുത് കമ്മീഷന് കത്തയക്കരുത് തുടങ്ങി ഒരു പിടി കാര്യങ്ങളാണ് പക്ഷേ ജോസ് കെ മാണി വിഭാഗം ഞാൻ ആ ഭാഗം പറയും ഞാൻ അതിന്റെ വക്കിലാണെ ഞാൻ പറയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് ജോസ് കെ മാണി എന്ന് പറയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇൻഫ്രക്ച്വസ് ആയി എന്ന് വേണമെങ്കിൽ എനിക്ക് വാദിക്കാം പക്ഷേ മറുഭാഗത്തിന് തിരിച്ചും വാദിക്കാം ഇതൊക്കെ ഈ മുൻസിൽ ഇപ്പം നാളെ വേണമെങ്കിൽ ഇന്ന് തൊടുപുഴ കോടതി ഒരു ഉത്തരവിട്ടു നാളെ വേണമെങ്കിൽ പാരാ കോടതി വേറൊരു ഉത്തരവിടും എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഇന്ന് തൊടുപുഴ കോടതി ഒരു ഉത്തരവ് ഇട്ടു നാളെ പാലാ കോടതിക്ക് വേണം അപ്പം ഇതുകൊണ്ട് ഈ മുനിസിപ്പൽ കോടതിയുള്ള ഉത്തരവ് കൊണ്ടൊന്നും തന്നെ ഇതിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ചത്ത ജാതകം നോക്കുന്ന പോലെയാണ് ഈ പാർട്ടി രണ്ടായി കഴിഞ്ഞു രണ്ട് വഴിയിലേക്ക് പോയി ഇനി രണ്ട് രണ്ടുപേരുള്ള സ്വത്ത് വീതിച്ച് രണ്ടായിട്ട് പിരിഞ്ഞ് ഒന്നുകിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം വിവാഹബന്ധം വേർപെടുത്തുന്നത് പോലെ മാന്യമായിട്ട് വേർപെടുത്തുക അല്ലെങ്കിൽ കോടതി വ്യവഹാരം നടത്തി കോടതി പിരിച്ചുവിടുമ്പോൾ രണ്ടുപേരും പിരിയുക എന്നുള്ളത് ഇനി നടക്കൊള്ളു അല്ലാതെ ഇതിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 പരിഹാരമാണ് ഇതിനുള്ളത് അല്ലാതെ കോടതി വഴി ഒരു വ്യവഹാരത്തിലൂടെ കണ്ടെത്താൻ കഴിയും ശരിയാണ് നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം വേണു ഒരു കാര്യം ഞാൻ പറയാം ചരിത്രം നോക്കുമ്പോൾ കേരള കോൺഗ്രസ് എം എന്നുള്ളൊരു പാർട്ടിയോ രണ്ടില എന്നുള്ളൊരു ചിഹ്നമോ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല ഒരു സംശയം ഉണ്ടാണ് ചരിത്ര പ്രധാനം പഠിപ്പിക്കുകയാണ് അറുപത്തി ഒൻപതിൽ ഒരു കേസ് ഉണ്ടായി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ നിജലിംഗപ്പ പ്രസിഡന്റായി ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പ്രസിഡന്റ് ലീഡർ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചപ്പോൾ ഏകപക്ഷീയമായി പ്രസിഡന്റ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചു റെഡ് റെഡ്ഡി ഇവയെ ഇന്ദിരാഗാന്ധി വി വി ഗിരിയെ പ്രസ്താവിച്ചു പാർട്ടി പിലർന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ പേരും നുഖം വെച്ച കാള എന്നുള്ള ചിഹ്നവും രണ്ട് കൂട്ടറുകൾ നഷ്ടമായി രണ്ട് പ്രത്യേക പാർട്ടിയുടെ പേരുണ്ടായി രണ്ട് ചിഹ്നവും ഉണ്ടായി അതുപോലെ ഇവിടെ ഇത് രണ്ട് പാർട്ടിയായിട്ട് മാത്രം പുതിയ പാർട്ടിയായിട്ട് ഉദ്ദേശിച്ചു കേരള കോൺഗ്രസ് എം എന്നുള്ള പാർട്ടിയും രണ്ടിലെ ചിഹ്നവും അസ്തമിച്ചിരിക്കുന്നു കേരള രാജ്യം ശരി